1948 ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ രൂപം കണ്ട് ആദ്യം ആളുകൾ അമ്പരന്നു. പിന്നീട് പതിയെ കരുത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇന്ത്യൻ നിരത്തുകളിൽ ഇത് ജനകീയ വാഹനമായി. നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇതിന് പേരിട്ടു അംബാസഡർ. പ്രിയപ്പെട്ടവർ അവനെ വിളിച്ചു അംബി. മുൻപ് തിരുവനന്തപുരം സ്റ്റാച്യുവിൽ നിറയെ അംബാസഡർ കാറുകളായിരുന്നു. അംബാസഡർ കാറുകൾ വിൽക്കുന്ന ഡീലർമാരുടെ കെട്ടിടം നിന്ന സ്ഥാനത്താണ് ഇന്ന് ഈ ഷോറൂം ഉള്ളത്. ഇതേ അംബാസഡർ കാറുകൾ കേരള സ്റ്റേറ്റ് ബോർഡ് വെച്ച് ദാ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ഇവിടെ വിജയമേശ്വരിയുണ്ട്. കഴിഞ്ഞ 50 കൊല്ലമായി അംബാസഡർ കാറുകളുടെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകി തിരുവനന്തപുരത്ത് ഇദ്ദേഹമുണ്ട്. ചേട്ടാ, അപ്പോ തിരുവനന്തപുരത്തെ അംബാസഡറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡോക്ടറാണല്ലേ ചേട്ടൻ? ജനം പറയുന്നു അംബാസഡർ ചെയ്യാൻ വേറെ ആളില്ല. ഇന്നത്തെ വണ്ടി ജോലി ചെയ്ത് നോക്കുമ്പോൾ അംബാസഡറാണ് പാട്. പുതിയ കാറിൽ വന്നപ്പോൾ മാറ്റം എങ്ങനെയായിരുന്നു? മാറ്റം എന്ന് വെച്ചാൽ അംബാസഡർ ബാക്കിലോട്ട് പോയി. അപ്പം എഞ്ചിൻ മണിയെല്ലാം കുറഞ്ഞു, ലേത്തുകാർ പൂട്ടി. ഇപ്പോഴത്തെ പുതിയ വണ്ടി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിലേ നടക്കും. അംബാസഡറാണെങ്കിൽ ഒറ്റ ഒരു മേസ്തിരി മതി. ഇതിൻ്റെ അംബാസഡറുടെ ബോഡി എങ്ങനെയാണ്? ഇന്നൊരാരും നല്ല ഇടിയിലൊന്നും മരിച്ചിട്ടില്ല. അങ്ങാണെന്ന് പറഞ്ഞാൽ ഡ്രൈവർ കുറച്ച് ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ വണ്ടിയെല്ലാം ഇപ്പോഴുള്ള വണ്ടി ഫ്രണ്ടിലാണ് എഞ്ചിനും ഗിയർ വൈസൊക്കെ ഇരിക്കുന്നത്. എ സി ഇല്ലല്ലോ പഴയ വണ്ടിക്കൊന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു 2000-ത്തിന് ശേഷമാണ് നല്ല എ സി വെച്ച് വണ്ടികൾ രംഗത്ത് വന്നത്. ഫോൺ വെച്ചപ്പോൾ കേൾക്കുന്നത് നല്ല ശബ്ദമായിരുന്നു. ജാലുവേര പണ്ട് അംബാസഡറിൻ്റെ ഫുൾ ടാങ്ക് എത്ര? പണ്ട് കമ്പനി 50 ഒക്കെയാണ് പറയുന്നത്. 55 കയറും. ആറ്റുകാൽ ബണ്ട് റോഡിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ പല പ്രദേശങ്ങളിൽ യാത്രയെല്ലാം അവസാനിച്ച് തുരുമ്പാകാനും ഒടുവിൽ പൊടിഞ്ഞില്ലാതാകാനും വിധിക്കപ്പെട്ട് കിടക്കുന്ന കുറേയധികം അംബാസഡർ കാറുകളുണ്ട്. പുതിയ പുതിയ വണ്ടികളൊക്കെ വന്നപ്പോഴേക്ക് ഇത് പഴയതായിപ്പോയി. ബുക്കും പേപ്പറൊക്കെ തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അംബാസഡർ ഇപ്പോൾ വന്നൊന്ന് ഗതിയില്ലാതായി. ഇവിടെ അംബാസഡർ ഇല്ലാതായി. തിരുവനന്തപുരത്ത് ഇറങ്ങിയ അംബിയുടെ കഥ ഇതുവരെ ഇങ്ങനെയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.